നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നേവിയിലേക്ക് വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അത് SSC വഴിയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. SSCയുടെ സൈറ്റിൽ കയറിയിട്ട് നോർത്ത് റീജിയൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് NR17221 എന്നുള്ളതാണ്. സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്കാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. ഇതിനെ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടായാൽ മതി. പ്ലസ് ടു ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, പ്ലസ് ടു പാസ്സായിട്ടുണ്ടായിരിക്കണം. മൊത്തം 161 ഒഴിവാണുള്ളത്. ജനറൽക്കാർക്ക് 56, OBCക്കാർ 32, SCക്കാർ 35, ST ക്കാർ 12, പിന്നെ EWS കാറ്റഗറിയിൽ 26, പിന്നെ എക്സ് സർവീസ്മാൻ 15, NOH 2, HH 2, VH 1, അതറിലൊന്ന്. മൊത്തം 161 വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ്. അതിൽ SC ST ക്കാർക്ക് 5 വർഷം, OBCക്കാർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അതായത് നേവി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷ ഫീസ് വരുന്നുണ്ട്, 100 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. ഇതിന്റെ പോസ്റ്റിംഗ് പറയുന്നത് തമിഴ്നാട്, കേരളം, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപനക്കബാർ, മഹാരാഷ്ട്ര, കർണാടക, ഒഡീഷ എന്നീ ഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ഇതിന്റെ പോസ്റ്റിംഗ് വരിക. പിന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ തന്നെ തൃശ്ശൂർ, എറണാകുളം, 7 ജില്ലയിലായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. നമുക്ക് 3 സ്ഥലത്ത് നമുക്ക് എക്സാമിന് സെൻറ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് അപേക്ഷിക്കുമ്പോൾ SSC വഴി അപേക്ഷിക്കുമ്പോൾ നമ്മളിത് നമ്മുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും, അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ രജിസ്റ്റർ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റ് കോഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അതിൽ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ പ്ലസ് ടു പാസ്സായിട്ടുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.